ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. ഈ നിലയിൽ ഇവിടെ കടന്നു വരുവാൻ ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങളോടൊരുമിച്ച് ഈ നിലയിൽ കൂടി വരുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയത്ത് ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം നൽകിയിത്തുന്ന സ്ഥലം സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദിയും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഈ നിലയിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്താം, ദൈവം നമ്മോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. എൻ്റെ പ്രവർത്തന മേഖല ചെന്നൈയിലായിരിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് മലയാളത്തിൽ എന്തെങ്കിലും പരിമിതികൾ വരികയാണെങ്കിൽ ദൈവനാമത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. അല്പസമയത്തെ വചനധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം സന്തോഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ലേഖനമാണ്. ചിലർ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിൻ്റെ ഒരു ഖജനാവാണെന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ ബുക്ക് ദാറ്റ് സ്പീക്സ് അബൌട്ട് ജോയ് ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു ഭണ്ഡാരപ്പുരയാണ് എന്ന് ചില വ്യക്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ നാം ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനത്തിലെ ഓരോ അധ്യായങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ സന്തോഷത്തിൻ്റേതായിരിക്കുന്ന ചിന്തകൾ വളരെയധികം അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നാം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ലേഖനകർത്താവ് പറയുന്നത് ദേർ ഈസ് ജോയ് ഇൻ ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതിൽ ഉള്ള സന്തോഷത്തെക്കുറിച്ച് ഒരു വ്യക്തി ഒരു ക്രിസ്തീയ ജീവിതത്തിൽ താൻ തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതിൽ ഉള്ള അനുഗ്രഹീതമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഗോഡ് ഈസ് ഗോഡ് ദെൻ ലാഫ്റ്റർ ഫിറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം ദൈവമാണെങ്കിൽ സന്തോഷം നമ്മുടെ ജീവിതത്തിന് യോജിച്ച ഒരു ഘടകമാണ്. ആ നിലയിൽ നാം വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ദൈവത്തിലുള്ള ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അത് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് വളരെയധികം ഇല്ലായ്മയുടെ അവസ്ഥയിലാണെങ്കിലും വളരെയധികം പ്രയാസമേറിയ അവസ്ഥയിലാണെങ്കിലും ഏതെല്ലാം സാഹചര്യത്തിലൂടെയാണെങ്കിലും നാം കടന്നു പോകുന്നതെങ്കിലും നമുക്ക് സന്തോഷത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോയാലും നമുക്ക് സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്നതിൽ
ഒരു സന്തോഷമുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ലേഖനകർത്താവ് പറയുന്നത് ദേർ ഈസ് ജോയ് ഇൻ സെർവിങ് എന്ന് പറഞ്ഞാൽ നാം ശുശ്രൂഷയിൽ ഉള്ള സന്തോഷം, നാം ചെയ്യുന്ന ശുശ്രൂഷയിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. നാം രണ്ടാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് താഴ്മയാണ്. രണ്ടാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ ശുശ്രൂഷ ഫലപ്രദമായിട്ട് സന്തോഷകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ശരിയായിരിക്കുന്ന ദൈവവചനത്തിനുള്ള ദൈവശാസ്ത്രത്തിനുള്ള അടിസ്ഥാനം ആവശ്യമാണെന്നും രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ശരിയായ മാതൃകയിലൂടെയും മാർഗദർശികളുടെ സഹായത്തോടെയും നാം നമ്മുടെ ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചാൽ നമ്മുടെ ശുശ്രൂഷയിൽ അനുഗ്രഹീതമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ അവസ്ഥ അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിലുള്ള സന്തോഷത്തെക്കുറിച്ച് രണ്ടാം അധ്യായത്തിൽ പൗലോസ് വളരെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ നാം ജീവിക്കുന്നതിലുള്ള സന്തോഷം ഒന്നാം അധ്യായം, രണ്ടാം അധ്യായത്തിൽ ശുശ്രൂഷയിലുള്ള സന്തോഷം, മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദേർ ഈസ് ജോയ് ഇൻ ഷെയറിങ്, പങ്കുവയ്ക്കുന്നതിലുള്ള സന്തോഷത്തെക്കുറിച്ച് അവിടെ പൗലോസ് വളരെ വ്യക്തമാക്കുകയാണ്. നാം ആ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, തൻ്റെ ജീവിത സാക്ഷ്യം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. രണ്ട്, അദ്ദേഹം തൻ്റെ ജീവിത ലക്ഷ്യം അവിടെ പങ്കുവയ്ക്കുകയാണ്. മൂന്നാമതായിട്ട് തൻ്റെ ജീവിതത്തിലുള്ള ഉത്തേജന രഹസ്യം അവിടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ആ നിലയിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഷെയറിങ് ചെയ്യുന്നത്, അഥവാ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ സാക്ഷ്യവും നമ്മുടെ ജീവിത ലക്ഷ്യവും നമ്മുടേതായിരിക്കുന്ന ഉത്തേജന രഹസ്യവും പങ്കുവച്ച് പരസ്പരം നാം ഷെയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സന്തോഷത്തോടുകൂടെ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്ന് മൂന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. ദർ ഈസ് ജോയ് ഇൻ ഷെയറിങ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പങ്കുവയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ പങ്കുവെച്ച് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് മൂന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. നാലാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് മനസ്സിലാക്കുന്ന പ്രകാരമാണ് ദർ ഈസ് ജോയ് ഇൻ റെസ്റ്റിങ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത അനുഭവിച്ചുള്ള ഒരു ജീവിതം നയിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുമെന്ന് അവിടെ നാലാം അധ്യായത്തിൽ വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ അധ്യായത്തിൻ്റെ ഓരോ വാക്യങ്ങളിലൂടെയും നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ സംതൃപ്തിയുടെ ഒരു ജീവിതം ഏത് നിലയിൽ ഒരു വിശ്വാസി നയിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിൻ്റെ വിവിധ വശങ്ങൾ നാലാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ നാം കടന്നു വരുമ്പോൾ നാലാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള സംതൃപ്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന വേദഭാഗമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ നിലയിൽ നാം ഫിലിപ്പിയ ലേഖനം മുഴുവനായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഫിലിപ്പിയ ലേഖനം ഒരു സന്തോഷത്തിൻ്റെ ഒരു ഖജനാവാണ്. ആ നിലയിൽ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ നാം കാണുന്നത് സംതൃപ്തിയോടുകൂടി ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ സാധിക്കത്തക്ക നിലയിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ചില രഹസ്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിന് ആധാരമായിരിക്കുന്ന രഹസ്യങ്ങളാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ദ സീക്രട്ട് ഫോർ എ സാറ്റിസ്ഫൈഡ് ലൈഫ്, ദ സീക്രട്സ് ഫോർ എ ലൈഫ് ഓഫ് കണ്ടെന്റ്മെന്റ്. സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ചില രഹസ്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ രഹസ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഈ സന്ധ്യാസമയം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം നാം വായിച്ച വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന ആ കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
പത്താം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. പത്താമത്തെ വാക്യത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, മുമ്പ് നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിലും അവസരം കിട്ടിയില്ല, ബുദ്ധിമുട്ട് നിമിത്തമല്ല. പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗം, സംതൃപ്തിയോട് അലംഭാവത്തോടുകൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്ന പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം ഇപ്രകാരമാണ്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. ഐ നോ. പതിനൊന്നാം വാക്യത്തിൽ ഐ ലേൺ ടു ബി കണ്ടന്റ്, ഞാൻ സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ പഠിച്ചിട്ടുണ്ട്. നാം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ഐ നോ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ എനിക്ക് അറിയാം എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ആ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് മറ്റൊരു പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ശീലിച്ചിട്ടുണ്ട്, സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മൂന്ന് പദപ്രയോഗങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് മാത്രമല്ല എനിക്കതിനെക്കുറിച്ച് അറിയാം, മാത്രമല്ല ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, സംതൃപ്തിയോടുള്ള ജീവിതം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഉരുവാകുന്ന ഒരു കാര്യമല്ല. എ ലൈഫ് ഓഫ് കണ്ടൻമെന്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ജീവിതമല്ല സംതൃപ്തിയോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത്. നാം പ്രത്യേകിച്ച് ഈ പ്രത്യേക പദപ്രയോഗങ്ങളൊക്കെയും മനസ്സിലാക്കുമ്പോൾ അവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ നാം അറിയണം, സംതൃപ്തിയോടുകൂടെ ജീവിപ്പാൻ നാം പഠിക്കണം, സംതൃപ്തിയോടുകൂടെ ജീവിപ്പാൻ നാം ശീലിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് എ പ്രോസസ്. സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാനുള്ള ആ ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർമാനമായിരിക്കുന്ന പ്രക്രിയയാണ്. ഇത് പെട്ടെന്ന് ഉരുവാകുന്ന ഒരു പ്രക്രിയയായിട്ടല്ല അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് സംതൃപ്തിയോടുകൂടെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ അത് സർവ്വസാധാരണമായ നിലയിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിനെക്കുറിച്ച് നാം ശീലിക്കണം, അതിനെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം, അതിനെക്കുറിച്ച് നാം പഠിക്കണം. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമാക്കിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സംതൃപ്തിയോടുകൂടെ നാം ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. എല്ലാ വിശ്വാസികളും സംതൃപ്തിയോടുകൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഉള്ളവരാണ്. ഓരോ ദിവസവും നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു പൈലറ്റിനെ കുറിച്ച് ഞാൻ വായിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം വിമാനം ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകുമ്പോൾ താൻ താഴേക്ക് നോക്കുമ്പോൾ കുറേ കൊച്ചുകുട്ടികൾ ചെറിയ ബോട്ടിലിരുന്ന് മീൻ പിടിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പൈലറ്റ് തൻ്റെ കൂടെയുള്ള വ്യക്തിയോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ നിലയിൽ ചെറിയ ബോട്ടിലിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ വിമാനം പറക്കുന്നത് ഞാൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ വിമാനം ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഞാൻ ആ ബോട്ടിലിരുന്നു കൊണ്ട് ചിന്തിക്കും, ഈ വിമാനം പറത്തുന്നത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ വിമാനം പറത്തിക്കൊണ്ട് ഈ നിലയിൽ പോകുമ്പോൾ ഞാൻ താഴേക്ക് നോക്കി ആ ചെറിയ കുട്ടികൾ ആ ബോട്ടിലിരുന്ന് മീൻ പിടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന ആഗ്രഹം, ഞാനും ആ ചെറിയ ബോട്ടിലിരുന്ന്
മീൻ പിടിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രമാത്രമാണ്, നാം പലപ്പോഴും പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഇദ്ദേഹം മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനം പറത്തണമെന്ന് ആഗ്രഹിച്ചു. വിമാനം പറത്തുമ്പോൾ ഇപ്പോൾ എന്താ ആഗ്രഹം? ആ ചെറിയ ബോട്ടിലിരുന്ന് മീൻ പിടിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഗ്രഹങ്ങൾ മാറി മറിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നാം വ്യക്തമായിരിക്കുന്ന ഒരു ധാരണയില്ലാതെ മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റുള്ളവരെക്കാൾ നല്ലത് വേണമെന്നുള്ള ആഗ്രഹം, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, മാത്രമല്ല മറ്റുള്ളവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം, ഈ നിലയിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കൂടുതൽ അധികാരം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം, കൂടുതൽ ആസ്തി നേടിയെടുക്കുവാനുള്ള ആഗ്രഹം, അതുപോലെ കൂടുതൽ അനുമോദനം മറ്റുള്ളവരിൽ നിന്ന് നേടുവാനുള്ള ആഗ്രഹം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അധികം അഭിവൃദ്ധി നേടിയെടുക്കുവാനുള്ള ആഗ്രഹം, നല്ല വീട് ലഭിക്കാനുള്ള ആഗ്രഹം, ഇനിയും കുറച്ച് മികച്ച ജോലി ലഭിക്കണമെന്നുള്ള ആഗ്രഹം, ഇനിയും കുറച്ച് നല്ല സ്ഥലത്തേക്ക് മാറി താമസം ആഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹം, ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കത്തക്ക നിലയിൽ ആ ആഗ്രഹം നേടിയെടുക്കുവാൻ അതിന് പിന്നാലെ നാം ഓടി ആ ആഗ്രഹം നിറവേറ്റുവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് അവസാനം അത് നേടിയെടുത്തു കഴിയുമ്പോൾ നാം മനസ്സിലാക്കും എന്താ, ഇതിലൊന്നും ഇല്ല എന്ന്, ഇതിലൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് അപ്പോൾ നാം മനസ്സിലാക്കും. ആ നിലയിലുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങളോടും ആ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള വ്യത്യസ്തമായിരിക്കുന്ന പ്രയത്നങ്ങളോടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ ജീവിതത്തിലും ആ നിലയിലുള്ള ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഓരോ വ്യക്തികളുടെയും ആഗ്രഹം ഇനിയും നേടിയെടുക്കണം നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. നാം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ രാജ്യത്തുള്ള വ്യക്തികൾ അനേകർ ഭൂരിപക്ഷം ആളുകൾ കടബാധ്യതകൾ ഉള്ളവരായിട്ട് തീരുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ കടമെടുത്തുകൊണ്ടിരിക്കുന്നത്? അനേകർ വളരെയധികം കടബാധ്യത ഉള്ളവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് കടമെടുക്കുന്നത്? ഇനിയും നേടിയെടുക്കണം, നല്ലത് നേടിയെടുക്കണം, അങ്ങനെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പണം കടം വാങ്ങി അവർ ആ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാനായിട്ട് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള ഒരു ചുറ്റുപാടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നാം ദിവസേന പരസ്യങ്ങൾ കാണുന്നവരാണ്. പലപ്പോഴും പല പരസ്യ കമ്പനികൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പരസ്യങ്ങളോടുകൂടെ നമ്മെ സമീപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെയും വളരെ കാശ് മുടക്കി ആ പരസ്യങ്ങൾ റെഡിയാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ആഗ്രഹം എന്താ? അവർ നമ്മോട് പറയുന്നത് എന്താ? ഞങ്ങൾ ഈ പരസ്യത്തിലൂടെ നിങ്ങളെ കാണിക്കുന്ന ഈ സാധനം നിങ്ങൾ വാങ്ങിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ സാധ്യമല്ല. അതാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യും? ഈ പരസ്യം കണ്ട് വളരെയധികം ആകൃഷ്ടരായി അതിന് പുറകെ പോയി ഇല്ലാത്ത പണം ഉണ്ടാക്കി അത് വാങ്ങി അതിൽ സംതൃപ്തിയടയവനായിട്ട് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സംതൃപ്തി അടയുവാൻ സന്തോഷമടയുവാൻ ജനങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ച് ഈ ലോകത്തിൽ അങ്ങുമിങ്ങും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവണതകൾ വിശ്വാസികളുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. സംതൃപ്തി നേടുവാനായിട്ട്, സന്തോഷം നേടുവാനായിട്ട് ഈ ലോകത്തിലുള്ള കാര്യങ്ങളുടെ പുറമെ ഓടി നടക്കണമെന്നുള്ളതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണം, ജീവിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്, അതൊക്കെയും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് പുറമേ നെട്ടോട്ടമോടി സന്തോഷിക്കുവാനോ സംതൃപ്തി നേടുവാനോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നാം വായിച്ച വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രഹസ്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ടുള്ള രഹസ്യം, അതിൻ്റെ 10-ഉം 12-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. അതിൻ്റെ 10-ാം വാക്യവും 12-ാം വാക്യവും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചു, സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ നിങ്ങൾ പഠിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം, അത് ശീലിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടുന്ന ചോദ്യം എന്താണ്? എന്താണ് ഞാൻ പഠിക്കേണ്ടത്? ഈ സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ ഞാൻ എന്താണ് പഠിക്കേണ്ടുന്നത്? ആ പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, റിജോയ്സ് ഇൻ യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതിൽ സന്തോഷമായി ഇരിക്കുവാൻ നിങ്ങൾ പഠിക്കണം. നമുക്കുള്ളതിൽ സന്തോഷമായിട്ടിരിക്കുവാൻ നമ്മൾ പഠിക്കണം. നമുക്ക് ദൈവം എന്ത് നൽകിയിട്ടുണ്ടോ അതിൽ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാണ്. അതിന് യാതൊരു സംശയവുമില്ല. നാം എല്ലാവരും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആവശ്യ മുഖങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ലേഖനം എഴുതുമ്പോൾ, ഈ വാക്യം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹവും തൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആവശ്യ ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും പ്രയാസമുണ്ടായിരുന്നു, അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, തണുപ്പും വിശപ്പും അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എല്ലാ നിലയിലുള്ള പ്രയാസങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം എന്നീ അത്യാവശ്യ കാര്യങ്ങളുടെ ആവശ്യത്തിൻ്റെ മധ്യത്തിലും അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ നിലയിലുള്ള എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിലൂടെയും കടന്നു പോകുന്ന ആ സമയത്ത് കൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, റിജോയ്സ് ഇൻ യുവർ സബ്സ്റ്റൻസ്. നിങ്ങൾക്കുള്ളതിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ദൈവം എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അനുവദിച്ചിരിക്കുന്നുവോ, ദൈവം അവൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നൽകിയിരിക്കുന്നുവോ അതിൽ സന്തോഷമടഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ നിലയിൽ ജീവിപ്പാൻ നാം പഠിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുമ്പോൾ നന്ദിയുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരാതികൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നാം വീണു പോകുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ദൈവം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്, നാം എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. എങ്കിൽ തന്നെയും ചില നിമിഷങ്ങളിൽ, ചില അവസ്ഥകളിൽ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാതികൾ നിറഞ്ഞവരായിട്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് പകരം പരാതികളുള്ളവരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വീണു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പലപ്പോഴും ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതിരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയ വീടിനെക്കുറിച്ച് പലപ്പോഴും നാം പരാതി പറയാറുണ്ട്. പലർക്കും ജോലി ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജോലിയെക്കുറിച്ച് പലപ്പോഴും നാം പരാതി പറയാറുണ്ട്, പിറുപിറുക്കാറുണ്ട്. പലർ കാർ എന്താന്ന് കണ്ടിട്ടില്ലാത്തപ്പോൾ ദൈവം നമുക്ക് നൽകിയ കാറിനെക്കുറിച്ച് നാം പിറുപിറുക്കാറുണ്ട്.
മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി നൽകിയിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നാം വീണ് നാം പലപ്പോഴും പിറുപിറുക്കുന്ന, പരാതി പറയുന്ന ഒരവസ്ഥയിലേക്ക് നാം വീണു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് നൽകിയിരിക്കുന്നതോ അതിൽ നാം സംതൃപ്തിയോടുകൂടെ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവയെക്കുറിച്ച് ചിന്തിച്ച് പരാതി പറയുവാനാണ് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം പഠിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് നൽകിയിരിക്കുന്നുവോ ആ ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. മറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പിറുപുറുക്കുകയും പരാതി പറയുകയും ചെയ്യുകയല്ല നാം ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് എന്ത് നൽകിയിരിക്കുന്നുവോ അതിൽ ഞാൻ സംതൃപ്തനാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നുവോ അതിൽ ഞാൻ സന്തോഷവാനാണ് എന്നുള്ള അടിയുറച്ച് ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ നാം മുമ്പോട്ട് പോകുവാനായിട്ട് പഠിക്കണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി, സംതൃപ്തി പാപപ്പെട്ട മനുഷ്യനെ സമ്പന്നനാക്കുന്നു, അസംതൃപ്തി ധനികരെ ദരിദ്രനാക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, സംതൃപ്തി പാപപ്പെട്ട മനുഷ്യരെ സമ്പന്നനാക്കുന്നു, എന്നാൽ അസംതൃപ്തി ധനികരെ ദരിദ്രരാക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു കാര്യമാണ്. നാം സംതൃപ്തിയോടുകൂടെ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ സമ്പന്നത. That is what the real riches. പക്ഷേ നമുക്കെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അസംതൃപ്തിയോടുകൂടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആ ഉള്ളതിൽ യാതൊരു കാര്യവുമില്ല, നാം ഒരു ദരിദ്രന് സമനാണ് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഒന്നാമതായിട്ട് സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടുന്ന രഹസ്യം എന്ന് പറയുന്നത്, റിജോയ്സ് ഇൻ യുവർ സബ്സ്റ്റൻസ്, ദൈവം നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടോ നിങ്ങൾക്കുള്ളതിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് നാം പഠിക്കണം. നമുക്കറിയാം നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അസാധാരണമായിരിക്കുന്ന നിലയിൽ നിറവേറ്റുവാൻ മതിയായ ദൈവമാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ദൈവം പലപ്പോഴും ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ മക്കൾ ആവശ്യത്തിൻ്റെ മുഖങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം നേരിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അവസ്ഥകൾ നമുക്ക് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഏലിയാവിൻ്റെ കാക്ക വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ദൈവം നേരിട്ട് തൻ്റെ ദാസൻ്റെ ആവശ്യം നിറവേറ്റുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സംഭവം നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. ഏലിയാവിൻ്റെ കാക്കയെ നമുക്ക് സുപരിചിതമാണ്. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് പൊഴിക്കപ്പെട്ട മന്ന നമുക്ക് സുപരിചിതമാണ്. മാത്രമല്ല, സറാഫത്തിലെ വിധവ നമുക്ക് സുപരിചിതമാണ്. ഈ സംഭവങ്ങളൊക്കെയും, അതുപോലെ മറ്റനേക സംഭവങ്ങളുണ്ട്, ഈ സംഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സുപരിചിതമായിരിക്കുന്ന സംഭവങ്ങളാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നാം യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ സുപരിചിതമായിരിക്കുന്ന സംഭവങ്ങളൊക്കെയും നാം മറന്നു പോവുകയാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുവാൻ മതിയായവനാണെന്നുള്ള വസ്തുത വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നാം യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നേരിടുമ്പോൾ നാം പലപ്പോഴും ഈ സത്യങ്ങൾ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇത് ശീലിക്കണം.
ഇത് അറിയണം. സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും അറിയണം. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശീലിക്കുവാൻ ഇടയായി തീരണം. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എന്റെ ഏതാവശ്യങ്ങളും നേരിട്ട് നിറവേറ്റുവാൻ മതിയായവനാണെന്നുള്ള കാര്യം ജസ്റ്റ് നമ്മുടെ തലകൊണ്ട് നമ്മുടെ ബുദ്ധിപരമായിരിക്കുന്ന അറിവ് കൊണ്ട് മാത്രം അറിയുകയല്ല, മറിച്ച് നമ്മുടെ അനുഭവമായിരിക്കുന്ന രീതിയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്കിടയായി തീരണം. ആ നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ വ്യക്തമാക്കട്ടെ, സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുവാൻ മതിയായവനാണ്. മാത്രമല്ല, നാം ഇവിടെ വായിക്കുന്ന വായിച്ച വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ച വേദഭാഗം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലൂടെയും നിറവേറ്റുവാൻ മതിയായവനാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുവാൻ മതിയായവനാണ്. മാത്രമല്ല, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലൂടെയും നിറവേറ്റുവാൻ മതിയായവനാണ്. നാം ഇവിടെ വായിക്കുന്നത് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആവശ്യമുഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പരാതിപ്പെട്ടില്ല, ആരെയും വിവരങ്ങൾ വിളിച്ചറിയിച്ചില്ല. മറിച്ച് ഇവിടെ നാം വായിക്കുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന തൻ്റെതായിരിക്കുന്ന പ്രവർത്തനം ഫിലിപ്പി സഭയിലുള്ള വിശ്വാസികളിലൂടെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിറവേറ്റുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം ഫിലിപ്പ് സഭയിലുള്ള വിശ്വാസികളിലൂടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി തക്ക സമയത്ത് അവന്റെ ആവശ്യം നിറവേറ്റത്തക്ക നിലയിൽ ദൈവം അവിടെ ഫിലിപ്പി സഭയിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിലൂടെ ഹൃദയത്തിലൂടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലൂടെ നിറവേറ്റുവാൻ മതിയായിരിക്കുന്ന ദൈവമാണ്. ഇതൊക്കെയും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെയും നമുക്കറിയാം. മാത്രമല്ല, അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇതൊക്കെയും നാം അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ, വെറുതെ അറിയുക മാത്രമല്ല, ഈ അറിവ് നാം ശീലിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ അറിവ് പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മറ്റുള്ളവർക്കായി ചെയ്യുവാൻ പ്രേരണ തരുന്നുണ്ടെങ്കിൽ അത് താമസിപ്പിക്കരുത്, അപ്പോൾ തന്നെ ചെയ്യണം. കാരണം ദൈവം മറ്റുള്ളവരിലൂടെ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും ചെയ്യുവാൻ ഒരു പ്രേരണ തരുമ്പോൾ അതിന് ഒരു താമസം വരുത്താതെ നാം അത് കൃത്യമായിട്ട് നിറവേറ്റേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. സംതൃപ്തിയോടുകൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കുള്ളതിൽ സന്തോഷിക്കുവാൻ നാം പഠിക്കണം. റിജോയ്സ് ഇൻ അവർ സബ്സ്റ്റൻസ്. ഒരിക്കൽ ഒരു പ്രാസംഗികനെ ഒരു സ്ഥലസഭയിൽ പ്രസംഗത്തിനായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ പരിചയപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ തൻ്റെ ഭാര്യയും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാസംഗികനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു: ഈ പ്രാസംഗികൻ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ പ്രാസംഗികൻ ആത്മാവിനാൽ നിറയപ്പെട്ട പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ആത്മാവിനാൽ നിറയപ്പെട്ട ചിന്തകളാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ആത്മാവിനാൽ നിറയപ്പെട്ട കാഴ്ചപ്പാടുകൾ ഉള്ള വ്യക്തിയാണ്. ഇങ്ങനെ നിറയപ്പെട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ പ്രസംഗകനെ അവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ അടുത്തിരുന്ന സ്ത്രീയുടെ ചെവിയിൽ പറഞ്ഞു: നിറയപ്പെട്ടതാണെങ്കിലും വല്ലാത്ത ചോർച്ചയാണ് ഇദ്ദേഹത്തിന്. സ്റ്റേജിൽ വരുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നിറയപ്പെട്ടതാണ്, പക്ഷേ അദ്ദേഹത്തിന് വലിയ ചോർച്ചയുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്കുള്ള അനുഗ്രഹത്തിൽ
നാം സംതൃപ്തരല്ല. ദൈവം ആ സ്ത്രീക്കായിട്ട് നൽകിയ ഭർത്താവാണത്. കുറവുണ്ടെങ്കിലും നന്മകളുണ്ടെങ്കിലും അത് അനുഭവിച്ച് ജീവിക്കുവാൻ ആ സ്ത്രീ ബാധ്യസ്ഥയാണ്. പക്ഷേ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ അവസരത്തിലും അദ്ദേഹം ആ സ്ത്രീ എന്താണ് പറയുന്നത്? ആ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഭർത്താവിൽ താൻ സംതൃപ്തിയില്ല, കുറവ് കണ്ടെത്തുകയാണ്. പലപ്പോഴും ഈ നിലയിലുള്ള പ്രായോഗികമായിരിക്കുന്ന വശങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും പലപ്പോഴും നാം കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് മറ്റുള്ളവരെ തരം താഴ്ത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വരികയാണ്. പരാതികൾ, കുറവുകൾ, പിറുപിറുക്കൽ, ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമുക്കുള്ളതിൽ, ദൈവം നൽകിത്തന്നിരിക്കുന്നതിൽ, നമ്മളേതായിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് വാസ്തവമായി തീരുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും സംതൃപ്തിയോടുകൂടെ ഈ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. നമുക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥമെന്ന് പറയുന്നത് നാം ആ രഹസ്യം, സംതൃപ്തിയുള്ള ജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അധികം ദീർഘിപ്പിക്കുന്നില്ല, രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് Rejoice in our situations എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിതസ്ഥിതികളിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പരിതസ്ഥിതികളിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായിട്ട് നമുക്കുള്ളതിൽ സന്തോഷിക്കുവാൻ സാധിക്കണം. Rejoice in our substance. രണ്ടാമതായിട്ട് നമ്മുടെ പരിതസ്ഥിതികളിൽ, നമ്മുടെ സിറ്റുവേഷൻസ്, സർക്കംസ്റ്റാൻസസ്, നമ്മുടെ പരിതസ്ഥിതികളിൽ നമുക്ക് സന്തോഷിക്കുവാൻ ഇടയായിത്തീരണം. നാം 11 വാക്യത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. ആ 11 വാക്യം ഒന്ന് വായിക്കാം. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, 11 വാക്യം ഉള്ള അവസ്ഥ, അദ്ദേഹം തനിക്കുള്ള അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സിറ്റുവേഷൻസിനെ കുറിച്ച്, തൻ്റെ പരിതസ്ഥിതികളെ കുറിച്ചാണ് 11 വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, എൻ്റെ പരിതസ്ഥിതിയിൽ എനിക്ക് ദൈവം അനുവദിക്കുന്ന അവസ്ഥകളിൽ സന്തോഷത്തോടുകൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ രഹസ്യം. അപ്പോസ്തലനായ പൗലോസ് എവിടെയാ? നമുക്കറിയാം അദ്ദേഹം കാരാഗ്രഹത്തിലാണ്. വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വിശ്വാസികളോട് പറയുകയാണ്, നമ്മൾക്ക് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ നാം പഠിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വ്യത്യസ്തങ്ങളായിരിക്കുന്ന അവസ്ഥയിലൂടെ ഈ ലോകത്തിൽ കടന്നു പോകേണ്ടുന്നവരാണ്. പലപ്പോഴും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഇത് ഒരു ആത്മസംതൃപ്തിയുടെ വാക്കുകളാണോ, അതോ ഈ വാക്കുകൾ ഒരു സ്വയം പര്യാപ്തതയുടെ വാക്കുകളാണോ എന്ന് പലരും ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, ഈ വാക്യം ഒരു ആത്മസംതൃപ്തിയുടെയോ ഒരു സ്വയം പര്യാപ്തതയുടെയോ വാക്കുകളല്ല. മറിച്ച് അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്യമെന്ന് പറയുന്നത്, ഈ വാക്കുകളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയ സമർപ്പണത്തിൻ്റെ വാക്കുകളാണ്. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് സെൽഫ് സറണ്ടർ. ഇതൊരു സ്വയം സമർപ്പണത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം എൻ്റെ എല്ലാ അവസ്ഥയിലും സംതൃപ്തിയോടുകൂടി അലംഭാവത്തോടുകൂടി ഇരിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ദൈവത്തിലുള്ള ആ സമർപ്പണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നാം ഈ വാക്ക് പഠിക്കുകയാണെങ്കിൽ ഈ വാക്കിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് ഇറക്കുമതി ആവശ്യമില്ലാത്ത
ഒരു നഗരത്തെയോ ഒരു രാജ്യത്തെയോ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണിത്. ഇറക്കുമതി എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ട്. അതാണ് അവർക്ക് ഇറക്കുമതി ആവശ്യമില്ലാത്തത്. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം അവിടെ ലഭ്യമാണ്. ആ നിലയിലുള്ള ഒരു പട്ടണത്തെയോ ആ നിലയിലുള്ള ഒരു രാജ്യത്തെയോ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, കർത്താവിൽ ആശ്രയപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, കർത്താവിൽ ശരണപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഏതവസ്ഥയിലും സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാനുള്ള എല്ലാം ക്രിസ്തുവിൽ എനിക്കുണ്ട്. അതാണ് തൻ്റെ സമർപ്പണം. പ്രിയമുള്ളവരെ, ആ ഒരറിവിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം. നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാലും, എത്ര പ്രയാസകരമായിരിക്കുന്ന അനുഭവത്തിലൂടെ നാം കടന്നുപോയാലും, എത്ര ബുദ്ധിമുട്ടുകൾ നാം നേരിടേണ്ടി വന്നാലും, ഏത് സാഹചര്യങ്ങളിലും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന എൻ്റെ കർത്താവിൽ എനിക്ക് സംതൃപ്തി അടയുന്നതിനുള്ള എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ബോധ്യത്തോടുകൂടെ നാം മുമ്പോട്ട് പോകാനിടയായിത്തീരണം. എങ്കിൽ മാത്രമേ ഏതവസ്ഥയിലൂടെ നാം കടന്നുപോയാലും ഒരു സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിക്കുവാൻ നമുക്കിടയായിത്തീരുന്നുണ്ടോ? സംതൃപ്തിയോടുകൂടി ജീവിപ്പാൻ നമുക്കിടയായിത്തീരുന്നുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. സമയപരിധി ഉള്ളതുകൊണ്ട് എൻ്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കട്ടെ. മൂന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, സംതൃപ്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, നമ്മുടെ ശക്തിയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ശക്തിയിൽ നാം സന്തോഷിക്കണം. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമുക്ക് ലഭ്യമായിരിക്കുന്ന ശക്തിയിൽ നാം സന്തോഷിക്കണം. ആ വാക്യം ഒന്ന് വായിക്കാം. നാം അവിടെ വായിക്കുന്നത് നമുക്ക് ലഭ്യമായിരിക്കുന്ന ശക്തിയെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണം. ആ ശക്തിയുടെ മഹാത്മ്യത ഞാൻ രുചിച്ചറിയണം. ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ നാം ശീലിക്കണം. ആ നിലയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ സംതൃപ്തിയോടുകൂടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കും. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എനിക്ക് സാധിക്കുമെന്നും പറയുന്നില്ല, എനിക്ക് സാധിക്കത്തില്ല എന്നും പറയുന്നില്ല. I cannot. These are not the statement that is used there. എനിക്ക് സാധിക്കുമെന്നും പറയുന്നില്ല, എനിക്ക് സാധിക്കത്തില്ല എന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സാധിക്കും. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്കെല്ലാം സാധിക്കും എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ഒരു വിശ്വാസിയുടെ ശക്തിയുടെ ഭാഷ. This is the language of power for a believer. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ ശക്തിയുടെ ഭാഷ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്കെല്ലാം സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വ്യത്യസ്തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന അവസ്ഥകളൊക്കെയും ഉണ്ടെങ്കിൽ തന്നെയും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നാം ഒരിക്കലും താളടിയായി പോകത്തില്ല എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു മുഖാന്തരം എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ പലപ്പോഴും പല തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്.
ക്രിസ്തു മുഖാന്തരം എല്ലാം സാധിക്കുമെന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ഇവിടെ കാണുന്ന മലയെടുത്ത് അവിടെ കൊണ്ട് വെക്കാമെന്നല്ല അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടുന്ന് നേരെ പറന്ന് ചന്ദ്രനിലേക്ക് പോകാമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ശ്രദ്ധിക്കുക, ഒരു മനുഷ്യ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സാധിക്കും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സാധിക്കും. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സാധിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വിശ്വസിക്കുന്ന ക്രിസ്തു ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ബോധ്യത്തോടുകൂടെ വേണം നാം മുമ്പോട്ട് പോകേണ്ടുന്നത്. അപ്പോസ്തലനായ പൗലോസ് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ധാരണയോടുകൂടിയാണ് ഈ വാക്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് സർവാധികാരിയായിരിക്കുന്ന ക്രിസ്തുവാണെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടതയുടെ മധ്യത്തിലും ഈ വാക്കുകൾ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ ദൈവം എല്ലാത്തിനും മുകളിൽ സർവാധികാരി ആയിരിക്കുന്നുവെന്ന് അദ്ദേഹം വളരെ വളരെ ദൃഢമായിട്ട് വിശ്വസിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ കഷ്ടത എൻ്റെ ദൈവം അനുവദിച്ചു, എൻ്റെ കണ്ണുനീർ എൻ്റെ ദൈവം അനുവദിച്ചു, എൻ്റെ വേദന എൻ്റെ ദൈവം അനുവദിച്ചു, എൻ്റെ കാരാഗ്രഹവാസം എൻ്റെ ദൈവം അനുവദിച്ചു. ദൈവം സർവാധികാരിയായിരിക്കുന്ന ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഈ വാക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു ആരാണെന്ന് അപ്പോസ്തലനായ പൗലോസിന് വളരെ വ്യക്തമായിരിക്കുന്ന ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല, ആ 13 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തൻ്റെ ക്രിസ്തു, താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ആ മനോഹാരിത അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇന്ന് നമുക്ക് കടന്നു വരാം. നമ്മെ തന്നെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവം സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അത് നാം പഠിക്കണം, അത് നാം അറിയണം, അത് നാം ശീലിക്കണം. എന്താണ് പഠിക്കേണ്ടുന്നതും അറിയേണ്ടുന്നതും? സംതൃപ്തിയോടുകൂടെ ജീവിക്കുന്നതിൻ്റെ രഹസ്യം: ഒന്ന്, നമുക്കുള്ളതിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരണം. 2, നമ്മുടെ എല്ലാ അവസ്ഥകളിലും സന്തോഷിക്കുവാൻ നമുക്കിടയായിത്തീരണം. 3, നമുക്ക് ലഭ്യമായിരിക്കുന്ന ശക്തിയിൽ നമുക്ക് സന്തോഷിപ്പാൻ ഇടയായിത്തീരണം. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് വായിക്കാൻ ഇടയായിത്തീർന്നു. ജോൺ തോർപ്പ് എന്ന് പറയുന്ന ഒരു കായിക താരം. അദ്ദേഹം വളരെയധികം പേര് കേട്ട ഒരു കായിക താരമായിരുന്നു. 1950 ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച അമേരിക്കൻ കായിക താരമെന്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഉയരത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1912 നടന്ന ഒരു ഒളിമ്പിക്സിൽ അദ്ദേഹം താൻ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ താൻ തൻ്റെ ഷൂ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആരോ തൻ്റെ ഷൂവ് മോഷ്ടിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ആ ഷൂ അന്വേഷിച്ചു, അത് കിട്ടിയില്ല. അവസാനം കിട്ടിയത് 2 വ്യത്യസ്തമായിരിക്കുന്ന ഷൂ ആണ്. 2 വ്യത്യസ്ത സൈസിലുള്ള ഷൂ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ നാം ആണെങ്കിൽ നാം എന്തു ചെയ്യും? വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസപ്പെടും, പരിതപിക്കും, പരാതി പറയും. എന്നാൽ ഈ വ്യക്തി, ഇത്രയും പ്രശസ്തനായിരിക്കുന്ന വ്യക്തി, ആ 2 സൈസിലുള്ള ഷൂവും ഒരു വിധത്തിൽ കാലിൽ ഫിറ്റ് ചെയ്ത് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം ആ ഷൂവും ഇട്ടുകൊണ്ട് 2 ഇനങ്ങളിൽ പങ്കെടുത്ത്
താൻ സ്വർണ മെഡൽ ജേതാവായി തീർന്നു. ഞാനത് പറയുവാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, നാം പ്രതീക്ഷിക്കാത്ത അവസ്ഥകൾ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ കടന്നു വരും. എങ്കിലും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടുകൂടെ ജീവിപ്പാൻ നമുക്ക് ഇടയായിത്തീരും. ആ നിലയിൽ സംതൃപ്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ ഓട്ടം സംതൃപ്തിയോടും സന്തോഷത്തോടും ഓടിത്തീർപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.